നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒറ്റ ദിവസം കൊണ്ടാണ് ഇന്ത്യയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഗ്രാഫ് കുത്തനെ കൂടിയത്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ മിന്നും വിജയത്തിൽ ഇന്ത്യയെ വാനോളം പുകഴ്ത്തി യുഎനും ലോകരാജ്യങ്ങളും. ചന്ദ്രയാൻ 3 വലിയൊരു കാൽവെപ്പും നേട്ടവുമാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അറിയിച്ചിട്ടുണ്ട്. യുഎനിലെ US അംബാസിഡർ ലിൻഡ തോമസ് ഗ്രീൻഫീൽഡ് മുൻ വിമാന അസോസിയേറ്റ് സെക്രട്ടറി ജനറലും ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ അനിത ഭാട്ടിയ എന്നിവരും അഭിനന്ദനം അറിയിച്ചു. US നേതാക്കളും മാധ്യമങ്ങളും ബഹിരാകാശ വിജയത്തിൽ ഇന്ത്യയെ പ്രകീർത്തിക്കുകയും ചെയ്തു. ചന്ദ്രയാൻ 3 വിജയത്തിൽ ഇന്ത്യയുടെ സന്തോഷം പങ്കുവയ്ക്കുന്നതായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറഞ്ഞു. ബഹിരാകാശ സാങ്കേതിക മുന്നേറ്റത്തിൽ തെക്കേഷ്യൻ രാജ്യങ്ങൾക്കെല്ലാം അഭിമാനവും പ്രചോദനവുമായി ഇന്ത്യ മാറിയെന്നും ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ ചരിത്ര നേട്ടത്തിൽ അഭിമാനിക്കുന്നതായി മോദിക്ക് അയച്ച സന്ദേശത്തിൽ ശ്രീലങ്ക പ്രസിഡന്റും ഇതിനെക്കുറിച്ച് പറഞ്ഞു. വിസ്മയ നേട്ടങ്ങളെക്കുറിച്ച് രവീന്ദ്രനാഥ് ടാഗോറിന്റെ വരികൾ ഉദ്ധരിച്ചാണ് ദക്ഷിണാഫ്രിക്ക പ്രസിഡന്റ് അഭിനന്ദനം അറിയിച്ചത്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമല്ലെങ്കിലും ഇന്ത്യയുടെ ബഹിരാകാശ വിജയം പാകിസ്ഥാനിലെ പത്രങ്ങളിലും 1 പേജിൽ വന്നു. ഗൂഗിളിൽ പ്രത്യേക ഡ്യൂഡിൽ ഒരുക്കിയാണ് ഇന്ത്യൻ നേട്ടം ആഘോഷിച്ചത്. ചന്ദ്രയാൻ 3 ദൗത്യം വിജയം കണ്ടതു മുതൽ അഭിനന്ദന സന്ദേശങ്ങളുടെ പ്രവാഹമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഇത് ഇന്ത്യയുടെ മാത്രമല്ല മാനവകുലത്തിന്റെ ആകെ വിജയമാണെന്നും ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ ശാസ്ത്ര മുന്നേറ്റത്തിലുള്ള ഏറ്റവും നല്ല തെളിവാണ് ചന്ദ്രയാൻ 3 എന്ന് റഷ്യൻ പ്രസിഡന്റ് അറിയിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അയച്ച സന്ദേശത്തിലാണ് പുടിന്റെ അഭിനന്ദനം എത്തിയിരിക്കുന്നത്. ചന്ദ്രയാനു മുൻപ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങാൻ തയ്യാറെടുത്തിരുന്ന റഷ്യയുടെ ലൂണ 25 ലക്ഷ്യത്തോടടുത്ത വേളയിൽ ചന്ദ്രോപരിതലത്തിൽ തകർന്നു വീണത് റഷ്യൻ ബഹിരാകാശ ഗവേഷണ മേഖലയ്ക്ക് ആഘാതമായിരിക്കെയാണ് പുടിൻ ഇന്ത്യയുടെ സന്തോഷത്തിൽ പങ്കുചേർന്നത്. അതേസമയം ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്തതിന് പിന്നാലെ എക്സൽ തരംഗമായ ISROയുടെ മുൻ മേധാവി കെ ശിവന്റെ ചിത്രങ്ങളും വീഡിയോകളും. 2019 ചന്ദ്രയാൻ 2 ദൗത്യം പരാജയപ്പെട്ടപ്പോൾ ISROയുടെ തലവനായിരുന്ന ശിവൻ ദൗത്യം പരാജയപ്പെട്ടതോടെ ശിവൻ കരയുകയും പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുകയും ചെയ്തത് ഏവരെയും അത് കണ്ണീരിലാഴ്ത്തുന്ന ഒരു ചിത്രമായിരുന്നു. അന്ന് ഇതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി തന്നെ പ്രചരിച്ചിരുന്നു. 4 കൊല്ലത്തിന് ശേഷം ചന്ദ്രയാൻ 3 ചരിത്ര നേട്ടം കൈവരിച്ചതോടെയാണ് കെ ശിവന്റെ പഴയ ചിത്രങ്ങൾ എക്സിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്നും കെ ശിവൻ അറിയിച്ചു. അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഓർമ്മിക്കാതെ പോകരുതെന്നും ട്വിറ്ററിൽ പറയുന്നു.